ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷപ്പുറം വട്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടത്. പിന്നെ കംപ്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കാൽച്ചത് ടീക്കർ അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, അതുപോലെ തന്നെ വണ്ടിയിൽ റൈസ വൈബ്രേഷൻ സൗണ്ട്, അതുപോലെ എഞ്ചിൻ ഓയിൽ നോക്കി ചെക്ക് ചെയ്യുക, അതൊക്കെയാണ് കംപ്ലൈൻസ്. കിക്കറൊക്കെ അടിച്ച് നോക്കുമ്പോൾ വണ്ടി കിക്കറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, കിക്കറൊക്കെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. നിലവിൽ വേറെ വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. കിക്കറിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ വെറുതെ സ്ലിപ്പായി പോവുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കും. നമ്മൾ വണ്ടിക്ക് ഓടിക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലൈൻസ് ഒന്നും കാണില്ല. അതുകൊണ്ട് വേറെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള വേറെ കംപ്ലൈൻസ് ഒന്നും കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓയിലാണ് കിടക്കുന്നത്. കിലോമീറ്റർ ഒരു 3000 kilometers ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. 3000 kilometers ആണ് ഓയിൽ ചേഞ്ചിൻ്റെ സമയം. അപ്പോൾ കറക്റ്റ് ഓയിൽ ചേഞ്ചിങ്ങുള്ള വണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഓയിലായിട്ടേ തോന്നുന്നുള്ളൂ. അപ്പോൾ കിലോമീറ്റർ 20 kilometers ഓടിയിട്ടുണ്ടാവാം. അപ്പോൾ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ വണ്ടി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ നല്ല വൈബ്രേഷൻ സൗണ്ടൊക്കെ ആണ്. അതൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഡ്ഗാർഡിൽ നമ്മൾ പൊട്ടിയിരിക്കുകയാണ്, നമുക്ക് പൊട്ടിയിരിക്കുകയാണ് മഡ്ഗാർഡ്. അതുകൊണ്ടൊക്കെ സൗണ്ടാണ് ഇതിൽ ഫ്രണ്ട് വൈസർ കണ്ടോ, ഈ ഭാഗം പൊട്ടിയിരിക്കുകയാണ്, ഈ ഭാഗത്ത് പൊട്ടിയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെയാണ് മെയിനായിട്ടുള്ള സൗണ്ട്. അതൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് ആ വൈബ്രേഷൻ സൗണ്ട് മാറുള്ളൂ. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സൗണ്ട് വേണമെങ്കിലും ഫ്രണ്ട് മഡ്ഗാർഡാണ്. വൈസർ മാറ്റിയില്ലെങ്കിലും ഫ്രണ്ട് മഡ്ഗാർഡെങ്കിലും മാറ്റാം, അതാണ് ആ വൈബ്രേഷൻ ഒന്നുകൂടി കുറയുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിട്ട് വേറെ ഒന്നും കണ്ടില്ല. നിലവിൽ എഞ്ചിൻ ഓയിൽ 3000 kilometers ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി.